യെശയ്യ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: യെശയ്യാവ്. യെശയ്യാവ് 21:3. രണ്ടാമത്തെ ചോദ്യം: നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: കർത്താവ് യെശയ്യാവിനോട്. യെശയ്യാവ് 21:6. മൂന്നാമത്തെ ചോദ്യം: അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു, ഏതിലെ? ഉത്തരം: ബാബേലിലെ. യെശയ്യാവ് 21:9. നാലാമത്തെ ചോദ്യം: കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ വിളിച്ചു ചോദിച്ചത് എവിടെ നിന്ന്? എന്തിനെക്കുറിച്ചുള്ള പ്രവാചകമാണിത്? ഉത്തരം: സേയീരിൽ നിന്ന്. ധൂമയെ കുറിച്ചുള്ള പ്രവാചകം. യെശയ്യാവ് 21:11. അഞ്ചാമത്തെ ചോദ്യം: നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പിൻ എന്ന് പറഞ്ഞത് ആരോട്? ഉത്തരം: ദേദാന്യരുടെ സാർത്ഥഗണങ്ങളായുള്ളവരോട്. യെശയ്യാവ് 21:13. ആറാമത്തെ ചോദ്യം: ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടു ചെല്ലുവിൻ, ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പിൻ, ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: തേമ ദേശനിവാസികളോട്. യെശയ്യാവ് 21:14. ഏഴാമത്തെ ചോദ്യം: ഓടിപ്പോകുന്നവർ എന്തിനെയെല്ലാം ഒഴിഞ്ഞാണ് ഓടുന്നത്? ഉത്തരം: ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും. യെശയ്യാവ് 21:15. എട്ടാമത്തെ ചോദ്യം: കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള ഒരു ആണ്ടിനകം ആരുടെ മഹത്വമാണ് ക്ഷയിച്ചു പോകുന്നത്? ഉത്തരം: കേദാരിന്റെ. യെശയ്യാവ് 21:16. ഒൻപതാമത്തെ ചോദ്യം: യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം: യെശയ്യാവ് 21:13-17 വരെയുള്ള വാക്യങ്ങൾ. പത്താമത്തെ ചോദ്യം: ആരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും എന്നാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്തിരിക്കുന്നത്? ഉത്തരം: കേദാരീരിൽ. യെശയ്യാവ് 21:17. പതിനൊന്നാമത്തെ ചോദ്യം: 21 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 17. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.